പ്രശ്നം ഞാൻ തീർത്തതാണ് എന്റെ ഏറ്റവും വലിയ അത്ഭുതം. സത്യമായിട്ടും ജിൻഡപ്പനെ പോലെയാണ്. പിന്നെ ഛർദിച്ച വളരെ മാല ഊരി വെക്കാം കേട്ടോ. ആണോ നിനക്ക് എന്താ ഫുഡ് പറ്റാഞ്ഞിട്ടാണോ? അല്ല, കൈ പൊള്ളിയതാണ്. കൈ പൊള്ളിയോ? ഐ മീൻ കൈ തൊലി തൊലി പോണതാ അവളെ. എന്തിനാ ഛർദിച്ചേ? നിന്നോ ചോദിച്ചിട്ടല്ല ഛർദിച്ചാ. എന്തെങ്കിലും കാരണം ഉണ്ടോ ഛർദിക്കാൻ? നാക്കിന് ഇത്തിരി പവർ കൂടാനുള്ള ഇഞ്ചക്ഷൻ. ആ ഫുഡാണോ? അത് തണുപ്പിൽ കുറെ സമയല്ലേ. എനിക്ക് അങ്ങനെ ഫുഡിന്റെ ആയിരിക്കും. നെസ്റ്റിൽ കിടന്നല്ലേ കുറച്ച് ദിവസം. അവൾക്ക് തണുപ്പ് പറ്റില്ല. ഉറഞ്ഞ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എല്ലാവർക്കും എല്ലാരും നോമിനേറ്റ് ചെയ്തേ പറ്റുള്ളൂ. നോമിനേറ്റ് ചെയ്തോട്ടെ. ഇത് ഓപ്പൺ നോമിനേഷൻ ആയതുകൊണ്ടല്ലേ നീ അറിഞ്ഞത്? അതാ ഞാൻ പറഞ്ഞത്, ഈ റീസൺ പോലും ഓപ്പൺ ആയതുകൊണ്ടല്ലേ നീ അറിഞ്ഞത്? ഇത് ക്ലോസ്ഡ് ആയിരുന്നെങ്കിൽ ഇത് തന്നെ അല്ലേ പറയാ. അപ്പൊ നീ എങ്ങനെ അറിയാം? ഇത് പറഞ്ഞതുകൊണ്ടല്ലേ നീ വിഷമിക്കണേ? വിഷമിക്കല്ലേ. അത്രേ നമുക്ക് പറഞ്ഞ കാര്യം അങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇന്നലെ നിന്റെ അടുത്ത് പറഞ്ഞു കരയുന്നത് ഒരാളുടെ വീക്ക്നെസ് അല്ല, അതൊരാളോ എല്ലാരും ജനങ്ങൾ അങ്ങനെയാണ് എടുക്കുക. ഈ കാണുന്ന ആൾക്കാരൊന്നും കരയൂലേ? കരയും നോറ. എല്ലാരും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരാണെങ്കിൽ കരഞ്ഞിരിക്കും. അതിനാണ് നമുക്ക് കരയാനുള്ള ഒരു കഴിവ് ദൈവം തന്നിരിക്കുന്നത്. അത് കഴിവാണ്. അല്ല, മനുഷ്യനായ കരയും. ആ കരയണം. കരഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു കുട്ടി ജനിക്കുമ്പോ അതിനെ അടിച്ചിട്ട് കരയിപ്പിക്കുന്നുണ്ട്. എന്തിനാ? ആദ്യമേ അതിനെ പിടിച്ച് കരയിപ്പിക്കുന്നുണ്ടല്ലോ, ആ കുട്ടിക്ക് ജീവൻ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അങ്ങനല്ല, കുട്ടി കരയണം. കുട്ടി കരയുമ്പോഴേ ഫസ്റ്റ് കരഞ്ഞ ആളാണ് ഈ പറഞ്ഞത്. ഞാൻ കരഞ്ഞോട്ട്. അത് പോട്ടെ, കരയുന്നത് തെറ്റല്ല. പണിയുണ്ട്. ഇപ്പൊ ചെയ്തിട്ടുണ്ടോ? ഭയങ്കര വലിയ ഡിസീസ് ഒക്കെ അതെന്താ ഡിക്രൂസ്? നിന്റെ കൈ ഉണങ്ങിയോ? എടാ നീ അപ്സരിക്കുകയാണെങ്കിൽ കിച്ചന് ഒരേ സമയത്ത് ഫ്ലോറും അവൾ ചെയ്തിരിക്കും. കാരണം അവൾ അവൾ എന്ത് പുണ്യ വേണമെങ്കിലും എടുക്കും വിജയിക്ക്. അവന് കൊടുത്തു നോക്ക് കക്കൂസ് ഒരു സമയത്ത് അതും നമുക്ക് എല്ലാവർക്കും അതുപോലെ ആവാൻ പറ്റും. ഇവിടെ ചിക്കനും ഇവിടെ വേണമെങ്കിൽ ഇത് വെച്ചൊരു കക്കൂസ്. പക്ഷെ ഞാൻ ചെയ്യില്ല, നമുക്ക് താല്പര്യമില്ല അങ്ങനെ അങ്ങനത്തെ രീതിയുടെ എനിക്കില്ല. പറയണ്ടേ ഹലോ ഏട്ടാ, അപ്സരിക്ക് എന്ത് പണിയുണ്ട്? കക്കൂസ് ഒപ്പം കഴിയാൻ പറഞ്ഞു ഈ ചിക്കൻ ഇവിടെ കയ്യിൽ കയ്യില്. കരഞ്ഞോണ്ടിരുന്ന് നോറ വരെ ചിരിച്ചു. എനിക്ക് നോമിനേഷൻ പോലും ഞാൻ എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കാണ്ടോ? അത് മാത്രം നോക്കുന്നു. അല്ല, അവിടുന്ന് ഒരു ഡയലോഗ് അടിച്ചപ്പോ ഒരു സാധനം ഉണ്ടാവുന്ന നീ അത് ചിരിച്ചറിഞ്ഞോ? അത് നിന്റെ പോവും. നീ ആ തള്ളനെ എടുത്തിട്ട് ഞാൻ ചിരിച്ചു ഇല്ലേ? ഇവര് പഞ്ചികട അറിയാം. ഞാൻ കണ്ടായിരുന്നു, കണ്ടോ? ഞാൻ മാത്രം പ്രതികരണം അതും മാന്യതയോടെ. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത് എല്ലാരും കൂടി പ്രതികരിക്കണം. ഞാൻ മുഖത്ത് മറ്റേ ബ്രഷ് ഇട്ടിട്ട് അവിടെ അടുത്ത ഡയലോഗ് ഞങ്ങൾ അപമാനിക്കണം ചെയ്തിട്ട് ഞാൻ മൈൻഡ് ചെയ്യല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ അടുത്ത ആഴ്ച പോകും തോന്നുന്നു. ഒരിക്കലും പോവില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ.